بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد الكتاب question answer group ഒരു ചോദ്യം വന്നിരുന്നു ഗോമൂത്രം നജസാണോ എന്നത് സംബന്ധിച്ചായിരുന്നു ചോദ്യം. അപ്പോ ഇത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങൾ എങ്ങനെ വന്നു ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ ബൗല് അതായത് മൂത്രം നജസാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ സ്വഹീഹ ഹദീസുകളിലൂടെ ബൗലിൽ നിന്ന് തനസ്സുഹാകണം, മൂത്രമൊഴിച്ചാൽ കഴുകണം എന്ന് വ്യക്തമായിട്ടും സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ മൂത്രം നജസാണ് എന്ന കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാവരും ഒത്തുസമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ മറ്റു ജീവികൾ, മനുഷ്യരല്ലാത്ത മറ്റു ജീവികൾ, പ്രത്യേകിച്ച് ലഹമും ലബനും, ലഹമു എന്ന് പറഞ്ഞാൽ ഇറച്ചി മാംസം, ലബൻ പാല്, പാലും നാം ഉപയോഗിക്കുന്ന ജീവികൾ, ആ ജീവികളുടെ മൂത്രം, അതേപോലെ അവയുടെ ചാണകം, ഇതൊക്കെ നജസാണോ എന്ന വിഷയത്തിൽ ഖിലാഫ് അഭിപ്രായ വ്യത്യാസമുണ്ട്. മദ്ഹബുകളിൽ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണിത്. ഇതിന് അടിസ്ഥാനം എന്ന് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ പാലും മൂത്രവും ചികിത്സക്ക് നിർദ്ദേശിച്ചതായിട്ടും അതുമൂലം രോഗം ഭേദമായതായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സഹീഹായിട്ടുള്ള ഹദീസുണ്ട്. അപ്പൊ നജസ് ചികിത്സക്ക് നബി നിർദ്ദേശിക്കുകയില്ല എന്ന ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും ലഹമ്, അതായത് ഇറച്ചി അല്ലെങ്കിൽ ഇറച്ചിയും പാലും ഭക്ഷിക്കപ്പെടുന്ന ജീവികൾ, അത്തരം ജീവികളുടെ, അതായത് ഒട്ടകം, പശു, ആട് ഇങ്ങനെയുള്ള ജീവികൾ, ഇത്തരം ജീവികളുടെ വറസ്, റൌസ്, റൌസ്, റൌസ് എന്ന് പറഞ്ഞാല് ചാണകം അല്ലെങ്കിൽ കാഷ്ടം, വിസർജ്യം, അതേപോലെ ബൗല്, മൂത്രം എന്നിവ നജസല്ല എന്ന നിരീക്ഷണം വന്നിട്ടുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാവണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മൂത്രവും അതിലുൾപ്പെടും എന്നതാണ് ചില ഇമാമുകൾ നിരീക്ഷിച്ചിട്ടുള്ളത്. പിന്നെ അവർ പറയുന്നത്, ആ വീക്ഷണക്കാർ പറയുന്നതിന്റെ ഈ മരുന്നായിട്ട് ഒട്ടകത്തിന്റെ മൂത്രം നിർദ്ദേശിച്ചത്, അത് നിന്ന് മനസ്സിലാക്കേണ്ടത് ഹറാമായിട്ട് അല്ല, നജസായിട്ടുള്ള സംഗതികൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചികിത്സാർത്ഥം ഉപയോഗിക്കാം എന്നതാണ്. മദ്യവും അതേപോലെ ലഹരിയുമല്ലാത്ത പിന്നെ നജസായ സംഗതികൾ എന്തിനുപയോഗിക്കാം, ചികിത്സാർത്ഥം ഉപയോഗിക്കാം എന്നതാണ്. അപ്പൊ അതുകൊണ്ട് മൂത്രം നജസല്ല, അതായത് ഈ മാംസം തിന്നപ്പെടുന്ന ജീവികളുടെ, പശു, ഒട്ടകം, ആട് പോലുള്ള ജീവികളുടെ മൂത്രം നജസല്ല എന്ന് ഇതിൽ വരില്ല എന്നാണ് ആ വീക്ഷണക്കാർ പറയുന്ന അതിനുള്ള ദലീൽ അല്ലെങ്കിൽ ന്യായം, തെളിവ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആമുഖമായിട്ട് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ ഇനി വിശദമായിട്ട് നമുക്ക് നോക്കാം ഇൻഷാല്ലാഹ്. മൊഡ്യൂൾ 1 എന്ന് കൊടുത്തിരുന്നു. സ്വഹീഹ് മുസ്ലിമിലെ കിതാബുൽ ഖിസാമ വൽ മുഹാരിബീൻ വൽ ഖിസാസ് വൽ ദിയാത്. ഖിസാമ നറ പ്രതിജ്ഞകൾ, മുഹാരിബീൻ നറ ഹർബ് നറ യുദ്ധം എന്നാണ്. ദാറുൽ ഹർബ് ദാറുൽ ഹർബ്, ദാറുൽ ഇസ്ലാം എന്നൊക്കെ ഉണ്ടാവും. അപ്പോ യുദ്ധം പ്രഖ്യാപിച്ച, ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച, മുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച ഒരു പ്രദേശത്തെ ദാറുൽ ഹർബ് എന്ന് പറയും. മഹാരിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ചവർ, അവരെ സംബന്ധിച്ച് പറയുന്ന ഖിസാസ് പ്രതിക്രിയ, പ്രതിക്രിയ, അതായത് ഖിസാസ്, ഖിസാസ്, ഖിസാസ് ഒക്കെ ആയിട്ട് ഒരാളെ വധിച്ചാൽ തിരിച്ചു വധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഖിസാസ് എന്ന് പറയും. ദിയാത്ത് ബ്ലഡ് മണി, നഷ്ടപരിഹാരം, കോമ്പൻസേഷനായിട്ട്, നഷ്ടപരിഹാരമായിട്ട് ഒരു ഘാതകൻ ഒരാളെ കൊന്നാൽ, അപ്പോ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി ആയിട്ട് കൊടുക്കുന്ന ദിയത്ത്, അതിന്റെ ബഹുവചൻ രൂപമാണ് ദിയാത്ത്. ഇതിനെയൊക്കെ സംബന്ധിച്ച് പറയുന്ന കിതാബ് ആ ഭാഗത്താണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. ബാബു ഹുക്മിൽ മുഹാരിബീന മുർത്തദീൻ, മുഹാരിദീങ്ങളും മുർത്തദീങ്ങളുടെയും സംബന്ധിച്ച് പറയുന്ന രണ്ടാമത്തെ ക്ലിപ്പാണ്.
ബാബു ഹുക്മിൽ മുഹാരിബീന വൽ മുർത്തദീന, മുഹാരിബീങ്ങളെയും മുർത്തദീങ്ങളെയും കുറിച്ച് പറയുന്ന ഭാഗം. ഇസ്ലാമിനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ആളുകളാണ് മുഹാരിബീങ്ങൾ. മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകൾ, മുർത്തദ്ദായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസം ഉപേക്ഷിച്ച് മറ്റു ഇസങ്ങളിലേക്കോ മതങ്ങളിലേക്കോ അല്ലെങ്കിൽ ദീൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നിരീശ്വരവാദത്തിലേക്കൊക്കെ പോയ ആളുകളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആൾക്കാരാണ് മുർത്തദ്ദുകൾ എന്നറിയുന്നത്. അവരെ സംബന്ധിച്ചുള്ള വിധി എന്ന് പറയുന്ന ബാബ്, അത് സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം. വഹദ്ദസന യഹ്യ ഇബ്നു യഹ്യ അത്തമീമി എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം. عن انس بن مالك ان ناسا من اورينات قدموا على رسول الله صلى الله عليه وسلم المدينه فجتوها فقال لهم رسول الله صلى الله عليه وسلم ان شئتم ان تخرجوا الى ابل الصدقه فتشربوا من البانها وابوالها ففعلوا فصحوا ثم مالوا على رعاه فقتلوهم وارتدوا عن الاسلام وساقوا ذود رسول الله صلى الله عليه وسلم فبلغ ذلك النبي صلى الله عليه وسلم فبعث في أثرهم فأتي بهم فقطع أيديهم وأرجلهم وصمل أعينهم وتركهم في حرة حتى ماتوا. إذا حديث أنس بن مالك رضي الله عنه ريبورت سيا أن ناسا من عرينة عرينة غوطرة البتة ورسنكم آلغل جننغل قديمو അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് മദീനയിൽ വന്നു. ഫജ്തവഹ, ഫജ്തവഹ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ അന്തരീക്ഷം അവർക്ക് പിടിച്ചില്ല. അവർ മറ്റൊരു പ്രദേശത്തിൽ നിന്ന് വന്നവരായിരുന്നു, മറ്റൊരു ഭാഗത്ത് നിന്ന്. അപ്പോൾ അവർക്ക് ചില അസ്വസ്ഥതകൾ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇൻ ശിഅത്തും നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ, അം തഖ്റുജു ഇലാ ഇബ്ലിസ് സദഖ, സകാത്തിനായി നീക്കിവെച്ച ഈ ഒട്ടകങ്ങളുടെ അടുത്ത് പോകണം. സകാത്തിനായി നീക്കിവെച്ച എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകങ്ങളായിരുന്നു എന്നും ഉണ്ട്. ഇത് ഇതിന്റെ ഷറഹിൽ കാണാം. ഇത് രണ്ടും ശരിയാണ്. അതായത് കുറച്ചൊട്ടകങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകങ്ങളും, കുറച്ചൊട്ടങ്ങൾ സകാത്തിന് വേണ്ടി മാറ്റിവെച്ച ഒട്ടകങ്ങളുമായിരുന്നു. ആ ഒട്ടകക്കൂട്ടങ്ങളുടെ അടുത്ത് പോകാൻ പറഞ്ഞു ഇവരോട്. എന്നിട്ട് ഫതശ്റബൂ മിൻ അൽബാനിഹ വഅബ്വാലിഹ, ലബൻ പാല്, അൽബാനുൻ പാലുകൾ എന്നാണ്. പാലുകൾ എന്ന് മലയാളത്തിൽ പ്രയോഗിക്കില്ല, എങ്കിലും അറബിയിൽ ബഹുവചന രൂപമുണ്ട്. ബൗലുൻ മൂത്രം, അബുവാലുൻ മൂത്രങ്ങൾ. അപ്പോൾ അവയുടെ പാലിൽ നിന്നും മൂത്രത്തിൽ നിന്നും നിങ്ങൾ കുടിക്കണം. ഫഫഅലു, അപ്പോൾ അവർ അങ്ങനെ പ്രവർത്തിച്ചു, അങ്ങനെ ചെയ്തു. അത് ഒട്ടകത്തിൻ്റെ മൂത്രവും പാലും അവർ കുടിച്ചു മരുന്നായിട്ട്. ഫസ്വഹു, അങ്ങനെ അവർക്ക് സ്വഹത്ത് ആയി, ആരോഗ്യം റെഡിയായി, കുഴപ്പമില്ല, അവരുടെ പ്രശ്നം തീർന്ന്. അപ്പോൾ സുമ്മ മാറു, സുമ്മ പിന്നീട് അവർ ചെരിഞ്ഞു, അല്ല റുആത്ത് ചാഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ റുആത്തിന് മേൽ, റുആത്ത് എന്ന് പറഞ്ഞാൽ റായിൻ, റായിൻ അറിയാ ആട്ടിടയൻ, മേയ്ക്കുന്നവൻ, നയിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ആടുകളെ മേയ്ക്കുന്നവരാണ് റുആത്ത്. അപ്പോൾ ആടുകളെ മേയ്ക്കുന്ന, അല്ലെങ്കിൽ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന, അല്ലെങ്കിൽ കാടുകളെ മേയ്ക്കുന്ന, അപ്പോൾ ഒട്ട നിർവിശ്വാസങ്ങളുടെ ഈ ഒട്ടകങ്ങളെ, അല്ലെങ്കിൽ സകാത്തിൻ്റെ ഈ ഒട്ടകങ്ങളെ മേയ്ക്കുന്നവരുടെ, മേയ്ക്കുന്ന ഇടയന്മാരുടെ അടുത്തേക്ക് ഇവർ അതിക്രമിച്ചു, പറഞ്ഞു അവരെ മേൽ ചാടി വീണു. എന്നിട്ട് എന്ത് ചെയ്തു? ഫഖതലൂഹും, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിങ്ങളായിട്ടുള്ള ആ ആട്ടിടയന്മാരെ അവർ എന്ത് ചെയ്തു? കൊന്നു. വർത്തദു അനിൽ ഇസ്ലാം, അവർ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു, എന്നിട്ട് പിന്നെ അവർ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദാവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ മുർത്തദ്ദാകുക എന്നൊരു വിഷയം മാത്രമല്ല ഇതിൽ, അത് ശ്രദ്ധിക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒട്ടകങ്ങളുടെ പാലും മൂത്രവും നിർദ്ദേശിക്കുകയും, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകങ്ങൾ, അല്ലെങ്കിൽ സദഖക്ക് വേണ്ടി മാറ്റിവെച്ച, സകാത്തിന് വേണ്ടി മാറ്റിവെച്ച ഒട്ടകങ്ങളുടെ മൂത്രം പാലും കുടിക്കാൻ നിർദ്ദേശിച്ചിട്ട് അതിനുള്ള അവസരം കൊടുത്ത് അവരുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലായും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ അവരെന്താ ചെയ്തത്? അവർ നിരപരാധികളായിട്ടുള്ള ഈ ആട്ടിടയന്മാരെ വധിച്ചു കളയുകയാണ് ചെയ്തത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. വസാഖു ദൗദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാത്രമല്ല അവരെന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകങ്ങളെ അവർ ആട്ടി ഓടിച്ചു, ഓടിച്ചു. ഫബലഗ ദാലിക നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫബലഗ എത്തി ദാലികത്, ഈ വിവരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. ഫബഅസ ഫീ അസരിഹിം, അപ്പോൾ അവരുടെ
അടുത്തേക്ക് ആളയച്ച് അവരെ ഇങ്ങോട്ട് വരുത്തിച്ചു, കൊണ്ടുവന്നു. ഉദ്യബിഹിം അവരെ കൊണ്ടുവരപ്പെട്ടു. ഫഖതഅ ഐദിയഹും യദുഞ്ജമ ഐദിൻ, അവരുടെ കൈകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖതഅ ഛേദിച്ചു. വഅർജുലഹും അവരുടെ കാലുകളും ഛേദിച്ചു. വസമല അയുനഹും അയിൻ കണ്ണ്, അയിൻ കണ്ണുകൾ, അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. വതറക്കഹും, എന്നിട്ട് അവർ ഉപേക്ഷിച്ചു. ഫിൽ ഹറ അൽ ഹറയിൽ, അൽ ഹറ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കല്ലുകളൊക്കെ കുട്ടിച്ചിട്ടുള്ള ഒരു ഇത്. അപ്പോൾ അവിടെ ആ ചൂടിൽ അവരെ ഉപേക്ഷിച്ചു. ഹത്താ മാത്തു, അവർ മരിക്കുന്നതുവരെ. അപ്പം ഇത് ഒരു ക്രൂരമായ നടപടിയല്ലേ എന്ന് വെച്ചിട്ട് പറയാറുണ്ട്. പക്ഷേ ഇത് ഇവിടെ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ആക്രമിക്കല്ല, റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആട്ടിടയന്മാരെ അവർ എന്ത് ചെയ്തു, വധിച്ചു. അപ്പം അതിന് വളരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ നടപ്പാക്കിയിട്ടുണ്ട്. ഇത് അവർ ചെയ്ത വധത്തിന് പ്രതിക്രിയയായിട്ടാണ് എന്ന് ആണ് മനസ്സിലാക്കപ്പെടേണ്ടത്. അപ്പോൾ മുമ്പൊരിക്കൽ ഞാൻ ഈ ഹദീസ് എങ്ങനെയോടെ പോസ്റ്റ് ചെയ്തപ്പം ഇതൊക്കെ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ രീതിയിൽ പ്രചരിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയല്ല, ഇതൊക്കെ എല്ലാവർക്കും ഓപ്പണായിട്ട് കിട്ടുന്നതാണ്, ഇപ്പോൾ അവൈലബിൾ ആണ്, ഓപ്പൺ സോഴ്സാണ്. അപ്പോൾ അത് മറച്ചു വെക്കേണ്ട ഒരു കാര്യം ഇതിലില്ല യഥാർത്ഥത്തിൽ. കാരണം എന്താ, ഇവിടെ എന്താണ് സംഭവിച്ചത്, മുർത്തദുകളെ കൊല്ലുക എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ, ഇവർ മുർത്തദായി എന്നുള്ളൊരു വിഷയം മാത്രമല്ല ഇതിലുള്ളത്, ഇവര് എന്താണ്, ഇവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഇടയന്മാരെ കൊല്ലുക കൂടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആ ഒട്ടകങ്ങളെ അവിടുന്ന് ഓടിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹിയുടെ തീരുമാനപ്രകാരം അങ്ങനെ ചെയ്തത്. ഇനി മൊഡ്യൂൾ 2 കൊടുക്കും, ഇനി മൊഡ്യൂൾ 3. അപ്പൊ ഈ വിഷയം ക്ലാസ് ഗോമൂത്രം നജസാണോ എന്നെ സംബന്ധിച്ചാണെങ്കിലും ഇതിൽ പല വിഷയങ്ങൾ വരുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കണം. ഒരു വിഷയം കേൾക്കുമ്പോൾ ആ വിഷയം എന്നുള്ള പോയിന്റിൽ മാത്രം നോക്കാതെ, ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മഹുള്ള ഈ ഹദീസ് നൽകിയ വിശദീകരണം നോക്കാം, അതിൽ കാണാം. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ ശിഅതു മൻ തഖ്റുജു ഇലാ ഇബ്നി സദഖ ഫതശ്റബു മിൻ അൽബാനിഹാ വഅബ്വാബിഹാ ഫഅലു ഫസ്ഫഹ്. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അവരോട് ഒട്ടകത്തിൻ്റെ മൂത്രവും പാലും കുടിക്കാൻ പറഞ്ഞു. എന്ത് അസുഖത്തിന്, അവരുടെ ആരോഗ്യം ഭേദമാകുന്നതിന്, അല്ല അനാരോഗ്യം ശരിയായി കിട്ടുന്നതിന്, അസുഖം ഭേദമാകുന്നതിന് വേണ്ടിയിട്ട്. വസ്തത അല്ല സുഹാബ് മാലിക് ബിൻ അഹ്മദ് ബിഹാദൽ ഹദീസി അന്ന ബൗല മാ യുഅക്കലു ലഹ്മുഹു വറൗസഹു ത്വാഹിറാൻ. വസ്തത അല്ല തെളിവ് പിടിച്ചിരിക്കുന്നു, സുഹാബ് മാലിക് ബിൻ അഹ്മദ് ഇമാം മാലിക് അവരുടെയും ഇമാം അഹ്മദ് അവരുടെയും അനുയായികൾ, ബിഹാദൽ ഹദീസി ഈ ഹദീസ് കൊണ്ട് അന്ന ബൗല മാ യുഅക്കലു ലഹ്മുഹു വറ ലഹ്മു, അതായത് മാംസം തിന്നപ്പെടുന്ന ജീവികളുടെ ബൗൽ മൂത്രം, വ റൗസഹു അവയുടെ റൗസ് ചാണകവും എന്താണ് ത്വാഹിറാനിയത് രണ്ട് ശുദ്ധമാണ് എന്ന്. വ അജാബ സുഹാബുന, നമ്മുടെ ആളുകൾ മറുപടി പറഞ്ഞിരിക്കുന്നു. വഗൈറും മറ്റുള്ളവരും മിനൽ ഖായിലിന ബിന ജാസത്തിഹിമ, അത് രണ്ടും നജസാണ് എന്ന അഭിപ്രായമുള്ള മറ്റുള്ളവരും, ഇമാം ഷാഫി റഹ്മുള്ള അവരുടെ അനുയായികളും, ബി അന്ന ഷുർബഹും അൽ അബുവാല കാനലിത്തദാവി, അവർ അബുവാല് മൂത്രം കുടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, തദാവി ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു. വഹു ജായിസും ബി കുല്ലി നജാസാതി സിബൽ ഖംറി വൽ മുസ്കിറാത്, ലഹരികളും അതേപോലെ മദ്യവുമല്ലാത്ത എല്ലാ നജസുകൾ കൊണ്ടും ചികിത്സ അനുവദനീയമാണ്. അതുകൊണ്ട് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി ഇത് നിർദ്ദേശിച്ചു എന്നതിൽ നിന്ന് ഇത് നജസല്ല എന്ന് വരികയില്ല എന്നാണ് ഇമാം ഷാഫി റഹ്മുള്ള അവർക്ക് വീക്ഷണം, ഇമാം ഷാഫി റഹ്മുള്ളയുടെ അനുയായികളുടെയും വീക്ഷണം. ഇമാം ഷാഫി റഹ്മുള്ള തന്നെ അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് പിന്നീട് കാണാം. അതേപോലെ ആ അഭിപ്രായം പിന്തുടരുന്നവരുടെയും തെളിവ് അതാണ്. ഇനി മുല്ല അലിയുൽ ഖാരി റഹ്മുള്ള അദ്ദേഹത്തിന് മിഖാത്തുൽ മഫാതിഹ് എന്ന കിതാബിൽ, അതായത് മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഹദീസ് കിതാബിന്റെ ഷറഹ് കിതാബാണ് മിഖാത്തുൽ മഫാതിഹ്, ആ കിതാബിൽ കൊടുത്ത ഭാഗം ഒരു കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട്. ഖാല ഇബ്നുൽ മലക്, ഇബ്നുൽ മലക് എന്നവർ പറയുന്നത് فيه ان ابل الصدقه يجوز لابناء السبيل الشرب من البانها وجزاء التداوي بالمحرم عند الضروره. ابن الملك എന്നവർ പറയുന്നു, فيه ഇതിലുണ്ട്, ഈ ഹദീസിലുണ്ട്, ان ابل الصدقه സദഖയുടെ, അല്ലെങ്കിൽ സദഖ എന്ന് പറഞ്ഞാൽ സകാത്തിന് സദഖ എന്നുള്ള വാക്ക് ഉപയോഗിക്കും, സകാത്തിന്റെ ഒട്ടകങ്ങൾ, يجوز അനുവദനീയമാണ് لابناء السبيل യാത്രക്കാർക്ക്, ابناء السبيل الشرب കുടിക്കൽ, മിൻ അൽബാനിഹ അവയുടെ പാലുകളിൽ നിന്ന്, പാലിൽ നിന്ന്. വജവാസു തദാവി ബിൽ മുഹറമി അന്ദ ളറൂറത്തി, അന്ദ ളറൂറത്തി ആണ് നിർബന്ധ ഘട്ടത്തിൽ,
നിർബന്ധഘട്ടത്തിൽ നിഷിദ്ധമായ സംഗതികൾ കൊണ്ട് ചികിത്സിക്കലും അനുവദനീയമാണ് എന്ന്. അതായത് ഇവിടെ മുസാഫരിങ്ങൾക്ക് സദക്കയുടെ മുതലിൽ ആയിട്ടുള്ള ഒട്ടകങ്ങളുടെ പാൽ കുടിക്കൽ അനുവദനീയമാണ് എന്നും, അതേപോലെ ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ അതായത് നിർബന്ധിത സാഹചര്യങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മുഹറമായിട്ടുള്ള സംഗതികൾ, അത് മുഹറം നിഷിദ്ധമായിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കാം എന്നതും ഇതിൽ തെളിവുണ്ട്. വഖാസ ഖിയാസാക്കിയിരിക്കുന്നു ബഅദു തദാബിബിൽ ഖംരി അലൈഹി, ഇതിന്മേൽ മദ്യം കൊണ്ടും ചികിത്സിക്കാം എന്ന് ചിലർ ഖിയാസാക്കിയിട്ടുണ്ട്. വമനാഹുൽ അക്സറു, എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് തടഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മദ്യം ഇതിൽ ഉൾപ്പെടില്ല. മദ്യവും മുസ്കിറാത്തും നേരത്തെ നമ്മൾ ഷറഹ് മുസ്ലിമിൽ കണ്ടു അല്ലേ. അപ്പോൾ അവിടെ മദ്യവും ലഹരിയും അല്ലാത്ത നജസ് കൊണ്ട് ചികിത്സിക്കാം എന്നേ ഉള്ളൂ, മദ്യം കൊണ്ട് പറ്റില്ല എന്ന്. മദ്യം കൊണ്ടും അനുവദനീയമാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷം ഇമാമുകളും അതിനെ അംഗീകരിച്ചിട്ടില്ല. ഇനി മോഡ്യൂൾ 3 എന്ന് കാണാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ 173 ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി അവർക്ക് രേഖപ്പെടുത്തിയ ഒരു ഭാഗമാണ്. ആദ്യം ആയത്തോടെ കൊടുത്തിട്ടുണ്ട്. ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم إنما حرم عليكم الميتة ميتة نسيم شوام لنقلك الله نشد ما كيركم والدم رتهم ولحم الخنزير ولحم الخنزير لأنه قندي مانسون അള്ളാഹു ഇല്ലാത്തവരുടെ പേരിൽ ഉറക്കെ പ്രഖ്യാപിക്കപ്പെട്ടത് അറുക്കപ്പെട്ടത് എന്നൊക്കെ പറയാം. ഇനി ആരൊരുത്തൻ നിർബന്ധിതനാകുവാണെങ്കിൽ, ഉൽത്തുറാറ നിർബന്ധിതനായാൽ എങ്ങനെ അവൻ ഗൈറ ബാവിൻ വല ആദിൻ, അതായത് അനിവാര്യതയുടെ പരിധി കടക്കാതെ, അതേപോലെ ബാവ് അദ്ദേഹം ഈ പിന്നെ പരിധി നിയമലംഘനം എന്ന അർത്ഥത്തിൽ അല്ലാതെ അയാൾ നിർബന്ധിതനായി എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഇന്ന ഫലാ ഇസ്മാലി, അവൻ്റെ മേൽ കുറ്റമില്ല. ഇന്ന അള്ളാഹു ഗഫൂർ റഹീം, നിശ്ചയം അള്ളാഹു പൊറുക്കുന്നവനും റഹീമും ആണ് കാരുണ്യവാനാണ് എന്ന്. അപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ ഇങ്ങനെ ശവം പോലും ചിലപ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ശവം പോലും ഭക്ഷിക്കാം എന്ന് ഉണ്ട്. ഇനി ഇതിൻ്റെ തഫ്സീർ കുറേയധികം ഉണ്ട്. അടുത്ത തഫ്സീർ ഖുർത്തുബിയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഭാഗം കൊടുത്തതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തടഞ്ഞിരിക്കുന്നു മദ്ഹബുകാരിൽ പെട്ട ചിലർ അത്തദാവി ചികിത്സിക്കൽ ബികുല്ലി മുഹറമിൻ, നിഷിദ്ധമായ എല്ലാ സംഗതികളെ കൊണ്ടും, ഇല്ലാബി അബ്വാബിൽ ഇബിലി ഖാസത്തൻ, പ്രത്യേകമായിട്ട് എന്ത് ഒട്ടകത്തിൻ്റെ മൂത്രം അല്ലാത്ത. അപ്പോൾ ഒട്ടകത്തിൻ്റെ മൂത്രം കൊണ്ട് നബി ചികിത്സിക്കാൻ നിർദ്ദേശിച്ചത് ഹദീസിൽ സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു മൂത്രം കൊണ്ട് നബി ചികിത്സിക്കാൻ നിർദ്ദേശിച്ചതായിട്ട് ഹദീസിൽ വന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് ഹദീസിൽ ഉറനിയീൻ, ഉറൈന ഗോത്രക്കാരുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്നർത്ഥം. അപ്പോൾ ഉറൈന ഗോത്രക്കാർക്ക് നബി ചികിത്സ നിർദ്ദേശിച്ചത് ഒട്ടകത്തിൻ്റെ മൂത്രം വെച്ചിട്ടാണ്. അപ്പോൾ ഒട്ടകത്തിൻ്റെ മൂത്രം മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഒട്ടകത്തിൻ്റെ മൂത്രം കൊണ്ട് മാത്രമേ എന്ത് നജസുകളുടെ കൂട്ടത്തിൽ, നജസുകളുടെ കൂട്ടത്തിൽ ഒട്ടകത്തിൻ്റെ മൂത്രം കൊണ്ട് മാത്രമേ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇമാം ഷാഫിഈയുടെ അനുയായികളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. മനബാധവും അത്തദാവി ബിക്കുല്ലി മഹറമിൻ, എല്ലാ നിഷിദ്ധം കൊണ്ടും പിന്നെ ചികിത്സിക്കൽ അനുവദനീയമല്ല, അതിനെ തടഞ്ഞിരിക്കുന്നു മറ്റു ചില ഷാഫിഈ മദ്ഹബുകാർ. ലിഖൗലിഹി അലൈഹി സലാം, എന്താണ് തെളിവ്? ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅ ഉമ്മത്തി ഫീമാ ഹുരിമ അലൈഹിം. ഇന്നല്ലാഹ നസീബ് അല്ലാഹു ലം യജ്അൽ ശിഫാഅ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ ശിഫാ വെച്ചിട്ടില്ല, ആക്കിയിട്ടില്ല. ഫീമാ ഹുരിമ അലൈഹിം, അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ട സംഗതികളിൽ. വലിഖൗലിഹി അലൈഹി സലാം ലിത്വാലിഖ് ഇബ്നു സുവൈദ്, ഇനി മറ്റൊരു ഹദീസും ഇതിനെ തെളിവായിട്ട് പറയുന്നു. ആ ഹദീസാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത രൂപത്തിൽ
താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ വായിക്കാം. സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ അഷ്രിബ, പാനീയങ്ങൾ സംബന്ധിച്ച കിതാബ്, ബാബു തഹരീമി തദാവി ബിൽ ഖംറ്, എന്ത് ഖംറ്, മദ്യം കൊണ്ട് ചികിത്സിക്കൽ തഹരീം, ഹറാമാണ് എന്ന് പറയുന്നത് സംബന്ധിച്ച ബാബ്. ഹദ്ദസന മുഹമ്മദ് ബിൻ മുസന്ന തുടങ്ങിയിട്ട് കാണാം. അന്ന ത്വാരിഖ ഇബ്നു സുവൈദ് അൽ ജുഅഫി, ത്വാരിഖ ഇബ്നു സുവൈദ് അൽ ജുഅഫി എന്നവർ, സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അനിൽ ഖംറ്, മദ്യത്തെ സംബന്ധിച്ച്. ഫനഹാഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിരോധിച്ചു, അത് കുടിക്കുന്നത് നിരോധിച്ചു. ഔ അല്ലെങ്കിൽ കരിഹ നബി വറുത്തു അൻ യസ്നഅഹ, മദ്യം ഉണ്ടാക്കുന്നതിനെ. ഫഖാല, അപ്പോൾ ത്വാരിഖ ഇബ്നു സുവൈദ് അൽ ജുഅഫി എന്ന സഹാബി പറഞ്ഞു, ഇന്നമാ അസ്നഅഹ ലിദ്ദവായി, ഇന്നമാ നിസ്യം അസ്നഅഹ, ഞാൻ അതിനെ ഉണ്ടാക്കുന്നത്, മദ്യം ഉണ്ടാക്കുന്നത് ലിദ്ദവായി, മരുന്നിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, അതാണ് ശ്രദ്ധേയമാണത്, ഇന്നഹു ലൈസ ബിദവാ വലാകിന്നഹു ദാ. റസൂലുള്ളാഹി പറഞ്ഞ എന്താ മദ്യത്തെ കുറിച്ച്? ഇന്നഹു ലൈസ ബിദവാ വലാകിന്നഹു ദാ, എന്താണ് ദവാ അല്ലാതെ, ഇന്നഹു ലൈസ ബിദവാ, ഇസ്ലാം മദ്യം എന്തല്ല, മരുന്നല്ല, മെഡിസിൻ അല്ല, ലാകിന്നഹു ദാ, പക്ഷേ അതെന്താണ്, ദാ രോഗം ആണ്, മദ്യം രോഗമാണ്, അതെന്തല്ല, അത് മരുന്നല്ല, മദ്യം മരുന്നല്ല, പക്ഷേ അത് രോഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. സ്വഹീഹ് ആയിട്ടുള്ള ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസാണ്. ഇനി ഇബ്നു ഖുതാമ റഹിമഹുള്ള അവരുടെ അൽ മുഗ്നി എന്ന കിതാബ് നോക്കാം. ഹംബലി മദ്ഹബുകാരാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുഗ്നി, അൽ മുഗ്നി എന്ന കിതാബ്, കിതാബ് സ്വലഹ ഫസ്ഹ് ബൗലുമായി ഉകൽ ലഹ്മുഹു വ റൗസുഹു ത്വാഹിർ, മാംസം ലഹ്മ് റൗസ് ചാണകം, ബൗലുമായി ഉകലു ലഹ്മുഹു വ റൗസുഹു ത്വാഹിർ, ഇവിടെ വ റൗസുഹു എന്നുള്ള അത്ഫാണ് ബൗലു എന്നുള്ളടുത്തേ. അപ്പോൾ എന്താണ്, മാംസം തിന്നപ്പെടുന്ന ജീവിയുടെ പാലും ചാണകവും അല്ലെങ്കിൽ വിസർജ്യവും കാഷ്ടവും അത് ത്വാഹിർ, ശുദ്ധമായി എന്നാണ് ഫസലിൻ്റെ പേര് തന്നെ. അപ്പം ഇമാം ഇബ്നു ഖുദാമ എന്നവർ ഹംബലി മദ്ഹബുകാരനാണ്. തലക്കെട്ട് നോക്കാം. അപ്പോൾ തലക്കെട്ടിൽ തന്നെ അതിൻ്റെ ഹെഡിങ് തന്നെ അങ്ങനെയാണ്. ഇനി ഫസൽ, വ ബൗലുമായി ഉകലു ലഹ്മുഹു വ റൗസുഹു ത്വാഹിർ, മാംസം തിന്നപ്പെടുന്ന ജീവികളുടെ എന്ത് മൂത്രവും റൗസും ചാണക വിസർജ്യവും ത്വാഹിറും ശുദ്ധമാണ്. വഹാദാ മഖൂമു കലാമിൽ ഖിറഖി, അൽ ഖിറഖിയുടെ സംസാരത്തിൽ ഇങ്ങനെയാണ് വ്യക്തമാക്കപ്പെടുന്നത്, മനസ്സിലാക്കപ്പെടുന്നത്. വഹുവ ഖൗലു അതാഇൻ വന്നഹഈ വസ്സൗരി വമാലിക്, ഇവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇമാമുകളൊക്കെ. ഖാല മാലിക്, ഇമാം മാലിക് റഹ്മഹുള്ള പറയുന്നു, ലാ യറാ അഹ്ലുൽ ഇൽമി അബ്വാല മാ ഉകില ലഹ്മുഹു വശുരിബ ലബനുഹു നജിസ, ലാ യറാ, കാണുന്നില്ല, അഹ്ലുൽ ഇൽമ്, ഇൽമിന്റെ അഹ്ലുകാർ ഉലമാക്കൾ, എന്ത് അബ്വാല മാ ഉകില ലഹ്മുഹു വശുരിബ ലബനുഹു നജിസ, പാൽ കുടിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാംസം തിന്നപ്പെടുന്ന ജീവികളുടെ പാൽ മൂത്രം നജസായിട്ട് മാലിന്യമായിട്ട് ഉലമാക്കൾ കാണുന്നില്ല എന്ന് ഇമാം മാലിക് റഹ്മഹുള്ള പറഞ്ഞിട്ടുണ്ട്. ورخص في ابوال الغنم الزهري ويحيى الانصاري, ني زهري എന്നവരും യഹ്യൽ അൻസാരി എന്നവരും ആടിന്റെ മൂത്രത്തിൽ رخصة ആനുകൂല്യം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇളവ് നൽകിയിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന്. وقال ابن المنذر, ابن المنذر പറയുന്നു, اجمع كل من نحفظه عنه من اهل العلم على اباحه الصلاه في مرابض الغنم الا الشافعيه فانه اشترط ان تكون سليمه من ابعارها وابوالها. ابن المنذر എന്ന് പറയുന്നു, اجماع اجماع ആയിരിക്കുന്നു, ഏകാഭിപ്രായത്തിൽ ആയിരിക്കുന്നു. كل من نحفظ عنه من اهل العلم, നമുക്ക് അറിയുന്ന പണ്ഡിതന്മാരിൽ എല്ലാവരും, على اباحه الصلاه, നിസ്കാരം ഹലാൽ ആണ്, അനുവദനീയമാണ്. ഈ മറാബിദുൽ വനം, മറാബിദുൽ വനം എന്ന് പറഞ്ഞാൽ ആടുകളുടെ പിന്നെ വിശ്രമ കേന്ദ്രം, ആടുകളുടെ വിശ്രമസ്ഥാനങ്ങൾ, മറാബിദുൽ വനം, അവിടെ നിസ്കരിക്കാം എന്നതിൽ എല്ലാ ഉലമാക്കളും ഏകോപിച്ചിരിക്കുന്നു. ഇല്ല ഷാഫിഇയ, ഷാഫിഇ ഇമാം ഒഴികെ, ഷാഫി ഇമാമും അവിടെ നിസ്കരിക്കുന്നത് തെറ്റെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ്, ഫഇന്നഹു ഇഷ്തറത, സെയിം ഷാഫിഇ ഇമാം നിബന്ധന വച്ചിരിക്കുന്നു, അന്തകൂന അദാവൽ, അതായത് മറാബിദുൽ വനം, ആടുകളെ മേയ്ക്കുന്ന ആടുകളുടെ വിശ്രമസ്ഥാനങ്ങൾ അവിടെ നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണം, സലീമത്തൻ, അത് രക്ഷപ്പെട്ടതാവണം, അത് ഡിവോയിഡ് ആകണം, എന്ത് മീൻ
അബ്ആരിഹ വഅബ്വാലിഹ, അതിന്റെ കാഷ്ടങ്ങളിൽ നിന്നും അതിന്റെ മൂത്രങ്ങളിൽ നിന്നും, അതിന്റെ കാഷ്ടം മൂത്രത്തിൽ നിന്നൊക്കെ മാറിയതാണ്, ഇല്ലാത്തതാണ്. കാഷ്ടം മൂത്രം ഒന്നും അവിടെ ഉണ്ടാവരുത്, എങ്കിൽ മാത്രമേ മറാബിദുൽ അനമിൽ നിസ്കരിക്കാൻ പറ്റൂ, ആടുകളുടെ വിശ്രമ സങ്കേതങ്ങളിലൊക്കെ നിസ്കരിക്കാൻ പറ്റൂ എന്ന് ആണ് ഷാഫിഇമാം പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരാരും അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടില്ല എന്ന് അലി ഇബിൽ മുന്ദർ എന്നവർ പറയാൻ. ഇനി വർഹസ ഫീ ദഖ്തി ത്വാഇരി അബൂ ജഅഫർ വൽ ഹകമു വഹമ്മാദ് വഅബൂ ഹനീഫ. ഇനി റഖസ ഇളവ് നൽകിയിരിക്കുന്നു ആര്? എന്ത് കാര്യത്തിൽ? ഫീ ദഖ്തി ത്വാഇരി, പക്ഷിയുടെ കാഷ്ടത്തിൽ, പക്ഷിക്കാഷ്ടം, അത് നജസാണോ അല്ല എന്ന വിഷയത്തിൽ, നജസ അല്ല എന്ന വിഷയത്തിൽ, നജസ അല്ല എന്ന്. അബൂ ജാഫർ, അൽ ഹക്കം, ഹമ്മാദ്, അബൂ ഹനീഫ ഇവരൊക്കെ അത് പക്ഷിക്കാഷ്ടം നജസല്ല എന്ന് നൽകിയിരിക്കുന്നു. വൻ അഹ്മദ്, എന്നാൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുള്ളാഹിന്റെ റിപ്പോർട്ടിൽ പക്ഷിക്കാഷ്ടം എന്നാണ് അന്നദാരിക്ക് നജസ്, സെം അത് നജസ് ആണ്. ഇനി തുടർന്ന് അൽ മുഗനി തുടരുകയാണ്. വഹുവ ഖൗലു ശാഫിഈ വ അബൂ തൗബ് വ നഹ്വുഹു അനിൽ ഹസൻ ലിയന്നഹു ദാഖിലുൻ ഫീ ഉമൂമി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനസ്സഹു മിനൽ ബൗൽ വ ലിയന്നഹു റജീഉൻ ഫകാന നജസൻ കറജീഉൽ ആദമി. ഇനി ഇമാം ശാഫിഈ റഹ്മഹുല്ലാ അബൂ തൗബ് അതേപോലെ അൽ ഹസൻ എന്നവരിൽ നിന്നുള്ള റിപ്പോർട്ടും അതൊക്കെ എങ്ങനെയാണ്? ഇത് നജസാണ് എന്നാണ്. മൂത്രം, അതായത് മാംസം തിന്നപ്പെടുന്ന അല്ലെങ്കിൽ പാൽ കുടിക്കപ്പെടുന്ന ഒക്കെ ജീവികളുടെ അവയുടെ മൂത്രവും നജസ് തന്നെയാണ് എന്നാണ് ഇമാം ഷാഫിഈയുടെ പക്ഷം. അതിന് കാരണം എന്താണ്? തനസ്സഹു മിനൽ ബൗൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മൂത്രത്തിൽ നിന്ന് ഒഴിവാകുക, എന്നാൽ മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാവണം എന്നർത്ഥം. അവിടെ അതിൽ ഉഴുമുമായിട്ട് ജനറലായിട്ട് എല്ലാ മൂത്രവും പെട്ടു എന്നാണ്. മനുഷ്യന്റെ മൂത്രം മാത്രമല്ല, ഉലി അന്നഹു റജീഉൻ മാത്രമല്ല, അത് വിസർജ്യം ഒഴിവാക്കപ്പെടുന്ന സംഗതിയാണ്. അപ്പൊ അത് നജസാണ് എന്ന്. അപ്പൊ കാന നജസൻ കറജീഉൽ ആദമിയ്, അപ്പൊ മനുഷ്യന്റെ വിസർജ്യം പോലെ തന്നെ അതും നജസ് ആണ് എന്ന്. ഇനി വലന നമ്മുടെ മദ്ഹബിൽ, ഹംബലി മദ്ഹബുകാരുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ്. എന്ത്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറൽ ഉറനിയ്യൻ അൻ യശ്റബു മിൻ അബ്വാലിൽ ഇബിൽ, ഒട്ടകങ്ങളുടെ പാൽ മൂത്രം കുടിക്കാൻ വേണ്ടിയിട്ട് ഉറൈന ഗോത്രക്കാരോട് നബി നിർദ്ദേശിച്ചു. വന്നജിസു ലാ യുബാഹു ശുർബുഹു വലൗ ഉബീഹ ലിദ്ദറൂറതി ലഅമറഹും ബിഗസ്ലി അസലിഹി ഇദാ അറാദു അസ്സലാത. വഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ മറാബിദിൽ അനം മുത്തഫഖുൻ അലൈഹി വഖാല സല്ലു ഫീ മറാബിദിൽ അനം മുത്തഫഖുൻ അലൈഹി വഹു ഇജ്മാഉൻ കമാ ദക്കറ ഇബ്നുൽ മുന്ദിർ. അപ്പൊ നമുക്ക് ഹംബലി മദ്ഹബുകാർക്കുള്ള തെളിവ് എന്താണ് എന്ന് ഇബ്നു ഖുദാമ പറയണം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൻ മുസ്ലിം എന്ത് ചെയ്തു? ഉറനികളോട്, ഉറൈന ഗോത്രക്കാരോട് ഇങ്ങനെ കൽപ്പിച്ചു. വൻ, അപ്പൊ എന്താണ് വൻ? നജിസു ലാ യുബാഹു ശുർബുഹു, നജിസ് കുടിക്കാൻ പറ്റൂലല്ലോ. വലൗ ഉബീഹ, ഇനി അത് മുബാഹാക്കപ്പെട്ടാൽ, ഹലാലാക്കപ്പെട്ടാൽ, ലിദ്ദറൂറത്തി നിർബന്ധിത സാഹചര്യത്തിന് വേണ്ടിയിട്ട്, ലാമർഹം ബി ഗസ്ലി അസലിഹി ഇദാ അറാദു സ്വലാത്ത, അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിക്കുമായിരുന്നു? നിസ്കാരം ഉദ്ദേശിക്കുന്ന സമയത്ത് അതിന്റെ അടയാളങ്ങളൊക്കെ, അതിന്റെ അശിഷ്ടങ്ങളൊക്കെ കഴുകി കളയാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നല്ലോ. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ മറാബിദിൽ അനം, മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറാബിദുൽ അനമിൽ ആടുകളുടെ വിശ്രമ സങ്കേതങ്ങളിൽ നിസ്കരിക്കുകയും ചെയ്തിരുന്നു. അത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്, സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമിലുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു ഫീ മറാബിദിൽ അനം, നിങ്ങൾ ആടുകളുടെ വിശ്രമ സങ്കേതങ്ങൾ നിസ്കരിക്കൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചോളൂ. അപ്പോൾ വഹു ഇജ്മാ, അത് ഇജ്മാ ആണ് എന്നതാണ്. അപ്പോൾ അങ്ങനെ നിസ്കരിക്കാമെന്നതിൽ ഇജ്മാ ഉണ്ട്. അത് ഇമാം ഷാഫി റഹ്മുള്ളാഹിക്കും ഇജ്മാ പിന്നെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അവിടെ എന്താണ്, ഇമാം ഷാഫി റഹ്മുള്ളാഹ അത് നജസിൽ നിന്ന് മുക്തമായിരിക്കണം എന്ന് നിബന്ധന കൈത് വെച്ചിട്ടുണ്ട്, ഷർത്ത് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇനി വസല്ല അബൂ മൂസ ഫീ മൗദിൻ ഫീഹി അബ്ആരിൽ ഗനം ഫഖീല ലഹു ലൗ തഖദ്ദംത ഇല ഹവന ഫഖാല ഹാദാ വദാക വാഹിദ്. ഇനി അബൂ മൂസ റളിയല്ലാഹു അൻഹു നിന്നുള്ള റിപ്പോർട്ട്, അബൂ മൂസ അൽ അശ്അരി പ്രമുഖ സഹാബി, അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട്. അദ്ദേഹം ഇവിടെ അബ്ആറുൽ ഗനം, അബ്ആറുൽ ഗനം അതായത് ആട്ടിൻ കാഷ്ടമുള്ള അടുത്ത് നിസ്കരിച്ചു. ഫഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു, ലൗ തഖദ്ദംത ഇല ഹവന, താങ്കൾ കുറച്ച് ഇങ്ങോട്ട് മാറി നിസ്കരിച്ചിരുന്നെങ്കിൽ, ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ വദാക വാഹിദ്, ഇതും അതൊക്കെ സമം ആണ്, ഒന്നാണ് എന്നർത്ഥം. സവാ എന്നുള്ള വാക്ക് വേറെ അടുത്താണ്. അപ്പോൾ ഇത് അതൊക്കെ ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ, അവിടെയും നജസല്ല, അവിടെയും നജസല്ല എന്ന ആശയത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് നജസല്ല എന്നുള്ളതിന് തെളിവായിട്ട് അങ്ങനെ ഉള്ള അഭിപ്രായക്കാർ പറയുന്നു.
ഇനി അഞ്ചാമത്തെ ക്ലിപ്പാണ്. ഇനി അൽ മുദൂനത്തുൽ കുബ്ര എന്ന കിതാബിൽ മാലിക് ബിൻ അനസ് റഹ്മുള്ള അവരുടെ കിതാബായിട്ടാണ് ഇത് കാണുന്നത്. അദ്ദേഹത്തിന്റെ മുസന്നിഫാത്തിൽ ഇത് അങ്ങനെ മുഖത്ത മാത്രമാണ് മഷ്ഹൂറായിട്ട് ഉള്ളത്. അപ്പൊ ചിലപ്പോ ഈ ചിലർ പറയുന്നിടത്തുണ്ട് പിന്നെ ചില കിതാബുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ട് പറഞ്ഞതാകുന്നു. എന്തായാലും ഇതിലുള്ള വീക്ഷണങ്ങൾ മാലിക് മദ്ഹബിലെ വീക്ഷണമാണ്. ഇബ്നു വഹബ് എന്ന് പറയുന്നു. قال ليث بن سعد وسمعت يحيى بن سعيد يقول ഇബ്നു വഹബ് എന്ന് പറയാണ്. ليث بن സഅദ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ യഹ്യ ബിൻ സഅദ് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നക്റഹു അൻ നുസല്ലിയ ബി ബൗലിൽ ഹമീരി വൽ ബിഗാലി വൽ ഖൈലി വ അർവാസിഹ ولا نكره ذلك من الابل والبقر والغنم. وقاله ابن شهاب وعطاء وعبد الرحمن بن القاسم ونافع وابو الزناد وسالم ومجاهد في الابل والبقر والغنم. അതായത് ഈ പറഞ്ഞ പണ്ഡിതന്മാർ, അതായത് ലൈസ് ഇബ്നു സഅദ് എന്നവരും യഹ്യ ഇബ്നു സഅദ് എന്നവരും അവർ പറയാണ് നക്റഹു നാം വെറുക്കുന്നു അൻ യുസല്ലിയ ബി ബൗലിൽ ഹമീരി വൽ ബിഗാലി വൽ ഖൈൽ. ഖൈൽ എന്ന് പറഞ്ഞാൽ കുതിര, ബിഗാൽ എന്ന് പറഞ്ഞാല് കോവർ കഴുതകൾ, ഹമീർ എന്ന് പറഞ്ഞാല് കഴുതകൾ. അപ്പൊ കഴുതകളുടെയും കോവർ കഴുത എന്ന് പറഞ്ഞാല് കുതിരയും കഴുതയും കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുണ്ടാവുന്ന സങ്കരയിനമാണെന്ത് കോവർ കഴുതയും കുതിരയും. ഇവയുടെ മൂത്രത്തിൽ അല്ലെങ്കിൽ മൂത്രം ഉള്ള ഭാഗത്ത് നിസ്കരിക്കൽ, അർവാസിഹ അതിന്റെ കാഷ്ടമുള്ളിടത്ത് നിസ്കരിക്കലും നാം ഇഷ്ടപ്പെടുന്നില്ല. വലാനക്കറഹു എന്നാൽ നാം വെറുക്കുന്നില്ല ദാലിക്കാത് മിനൽ ഇബിലി വൽ ബക്കരി വലവനം. അതെന്നാല് ഒട്ടകത്തിന്റെയോ പശുക്കളുടെയോ അല്ലെങ്കിൽ ആടിന്റെയോ മൂത്രം ഉള്ള സ്ഥാനമാണെങ്കിൽ അതിൽ നാം വെറുക്കുന്നില്ല, അത് വിഷയമല്ല. ഇതേപോലെ മറ്റു പണ്ഡിതന്മാരും പറഞ്ഞതാണ്, മറ്റുള്ളവരുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫഖാല മാലിക്, ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നു, ഇന്ന അഹ്ലൽ ഉൽമി ലാ യറൗന അലാമൻ അസാബഹു ഷൈഉൻ മിൻ ബുവാലിൽ ബഖരി വൽ ഇബ്ലി വൽ ഗനമി വ ഇൻ അസാബ സൗബഹു ഫലാ യഗ്സിലുഹു വ യറൗന അലാമൻ അസാബഹു ഷൈഉൻ മിൻ ബുവാലിൽ ദവാബി അൽ ഖൈലി വൽ ബിഗാലി വൽ ഹമീരി ഐ യഗ്സിലുഹു വല്ലദി ഫർഖ ബൈന ദാലിക അന്ന തിൽക തുഷറബു അൽബാനുഹ വതൂകലു ലുഹൂമുഹ വഅന്ന ഹാദിഹി ലാ തുഷറബു അൽബാനുഹ വലാ തൂകലു ലുഹൂമുഹ വഖദ് സഅൽതു ബഅള അഹ്ലിൽ ഉൽമി അൻ ഹാദാ ഫഖാലു ലി ഹാദാ. മാ മാലിക് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് ഇവിടെ ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. ഇന്ന അഹ്ലിൽ ഉൽമി നിശ്ചയം ഉൽമിന്റെ അഹ്ലുകാർ ഉലമാക്കൾ ലാ യറൗന അവർ കാണുന്നില്ല അലാമൻ അസാബഹു ഷൈഉൻ മിൻ ബുവാലിൽ ബഖരി വൽ ഇബ്ലി വൽ ഗനം ആടിന്റെയോ ഒട്ടകത്തിന്റെയോ പശുവിന്റെയോ മൂത്രം ബാധിച്ച സ്ഥാനം എന്ത് അത് സംബന്ധിച്ച് അവർ കാണുന്നില്ല. അപ്പൊ ഇൻ അസാബ സൗബഹു അവന്റെ വസ്ത്രത്തിലതായാൽ ഒരാളുടെ വസ്ത്രത്തിലതായാൽ ഫലായ അവസരവും അവനെ കഴുകേണ്ടതില്ല എന്നതാണ് എന്ത് വിഷയം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇറവന അവർ കാണുന്നു അലാമൻ അസാബഹു ഷൈഉൻ മിന ബുവാലി ദവാബ് അൽ ഖൈലി വൽ ബിഗാലി വൽ ഹമീർ. നേരത്തെ പറഞ്ഞു കുതിര അതേപോലെ കോവർ കഴുത ഇവയുടെ മൂത്രമാണെങ്കിൽ എന്ത് ചെയ്യണം അത് ബാധിച്ചതാണെങ്കിൽ അത് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കഴുകണം എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. വല്ലതി ഫർറഖ ബൈന ദാലിക ഇനി അത് തമ്മിൽ വ്യത്യാസം എന്താ അന്ന തിൽക്ക തുഷറബ് അൽബാനുഹ തൂക്കല്ലുഹ നേരത്തെ പറഞ്ഞ എന്നിട്ട് ആട് അതേപോലെ ഒട്ടകം അതേപോലെ പശു ഇവയുടെ അൽബാൻ പാലുകൾ പാല് തുഷറബ് കുടിക്കപ്പെടുന്നതും തൂക്കലുഹ അതിന്റെ ലഹമുകൾ ഇറച്ചികൾ മാംസം എന്ത് തിന്നപ്പെടുന്നതും ആണ്. അന്നഹാദിഹി ലാ തുഷ്റബു അൽബാനുഹ വലാ തൂക്കല്ലുഹ. പിന്നെന്താണ് മറ്റേ വിഭാഗങ്ങളുണ്ടല്ലോ, അതായത് കുതിര കഴുതാക്കൾ ഇവയുടെ പാല് കുടിക്കുകയോ അതേപോലെ അവരുടെ മാംസം ഭക്ഷിക്കുകയോ ഇല്ല. അപ്പം പാല് മാംസം കുടിക്കപ്പെടാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടേതാണെങ്കിൽ അത് നജസാണ്, അല്ലെങ്കിൽ നജസല്ല എന്നാണ് മാലിക് മദ്ഹബ്. ഇനി വഖദ് സഅൽതു ഞാൻ ചോദിച്ചിട്ടുണ്ട് ബഅദ അഹ്ലിൽ ഉൽമി ചില ഉലമാക്കളോട് അൻ ഹാദ ഇത് സംബന്ധിച്ച് ഫഖാലു ലി ഹാദ അപ്പോൾ അവർ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഇമാം മാലിക് റഹിമഹുള്ള പറയാം. ഇനി ആറാമത്തെ ക്ലിപ്പ് മോഡ്യൂൾ 6 എന്ന് കാണാം. ഇബ്നു തൈമിയ റഹിമഹുള്ള അവരുടെ ഫതാവ എന്നുള്ള
ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. മജ്മുഉ് ഫതാവ ഇബ്നു തൈമിയ്യ അൽ ഫിഖ്ഹ് അത്തഹാറ ബാബു ഇജാലത്തു നജാസ എന്നുള്ള ഭാഗത്ത് ഹുക്മ് മനിയ്യ ലിൻസാരി വഗൈരിഹി മിൻ ദവാബി ത്വാഹിറ അൽ ഖൗലു ഫീ ത്വഹാറത്തിൽ അർവാസി വൽ അബ്വാലി മിൻ ദവാബി വൽ ത്വയ്രി അല്ലത്തി ലം തുഹർ. അതായത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചില പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ പാല് പാല് മൂത്രം അതേപോലെ ചാണകം വിസർജ്യം, ഇത് എന്താ ത്വഹാറത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം, ശുദ്ധി സംബന്ധിച്ചുള്ള അഭിപ്രായം എന്നിട്ട് പറയാം. അതിൽ കുറച്ച് വിവാദം കൊടുത്തിട്ടുണ്ട്. ഫവജ്ഹുൽ ഹുജ്ജത്തി അന്നഹു അദിന ലഹും ഫീ ശുർബിൽ അബ്വാലി വലാ ബുദ്ദ അൻ യുസീബ അഫ്വാഹഹും വഅയ്ദിയഹും വസിയാബഹും വആനിയതഹും ഫഇദാ കാനത നജസതൻ വജബ തത്ഹീറു അഫ്വാഹിഹിം വഅയ്ദിയഹും വസിയാബഹും ലിസ്സലാത്തി വതത്ഹീറു ആനിയതഹും ഫയജിബ ബയാന ദാലിക ലഹും ലിഅന്ന തഅഖീറൽ ബയാനി അൻ വഖത്തിൽ ഇഹ്തിയാജി ഇലൈഹി ലാ യജൂസു ولم يبين لهم النبي صلى الله عليه وسلم انه يجب عليهم اماطه ما اصابهم منهم എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് തെളിവ്? ഇത് നജസ് അല്ല എന്നതിനുള്ള തെളിവ് പറയുന്നത് ഇങ്ങനെയാണ്. അന്നഹു നസിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദിനലഹും അവർക്ക് അനുവാദം നൽകി ഫി ശുർബിൽ അബ്വാലി മൂത്രം കുടിക്കുന്നത് വലാ ബുദ്ദ അൻ യുസീബ മിൻ അഫ്വാഹിഹിം അൻ യുസീബ അഫ്വാഹഹും വഅയ്ദിയഹും വസിയാബഹും വആനിയതഹും. അതായത് ആ അവരെ മൂത്രം കുടിക്കുമ്പോൾ അവരുടെ വായിലതാകുമല്ലോ, അതേപോലെ കൈകളിലാവും, അതേപോലെ വസ്ത്രങ്ങളിലാവാനുള്ള സാധ്യതയുണ്ട്, അതേപോലെ അവരുടെ പാത്രങ്ങളിൽ ഒക്കെ ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ. അത് നിർബന്ധമായിട്ട് അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാ കാലത്ത് നജിസത്തൻ, അപ്പോൾ അത് നജിസാണ് ആയിരുന്നുവെങ്കിൽ വജബ നിർബന്ധമാകുമായിരുന്നു. തത്വഹീർ അഫ്വാഹി, തത്വഹീർ ശുദ്ധമാക്കൽ, ശുദ്ധിയാക്കൽ അവരുടെ വായകൾ, ഫമുൻജം അഫ്വാഹ് ഐദീഹിം അവരുടെ കൈകളും ശുദ്ധിയാക്കൽ, വസിയാബിഹിം അവരുടെ വസ്ത്രങ്ങളും ശുദ്ധിയാക്കൽ, ലിസ്സലാത്ത് നിസ്കാരത്തിൽ ഓ തത്വഹീറു ആനിയത്തിയും അവരുടെ പാത്രങ്ങൾ ശുദ്ധിയാക്കലും ഇപ്പോൾ യജീബ് ബയാൻ ധാരിക്കലും അത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ നിർബന്ധമാകുമായിരുന്നു. അന്നത്തെ ഹീറൽ ബയാൻ ഞാൻ വക്തിൽ എത്തിയാജ്, അപ്പോൾ ആവശ്യമായ സമയത്ത് പറയാതെ ആ ബയാൻ നബി പിന്തിപ്പിക്കുക എന്നത് ലായ ജൂസു, അത് അനുദനീയമാവുകയില്ല. വലം നബിയൻ ലഹുൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു യജീബു അലൈഹിം ഇമാതത്തു മാസാബഹും മിന്നു. അപ്പം അതിൽ നിന്ന് അവരെ മേലെ ആയത് കഴുകിക്കളയണം, നീക്കിക്കളയണം, ഇമാതത്തെ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തിട്ടില്ല. അപ്പം ആ സ്ഥിതിക്ക് എന്താണ്? ആ സ്ഥിതിക്ക് ഇവിടെ ബയാനൊന്നും അവിടെ പറഞ്ഞ് കാണുന്നില്ല. അതുകൊണ്ട് ഇത് നജസ് അല്ല എന്നതാണ് തെളിവ് പറയുന്നത്. ഇമാത്തത്ത് എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യാം. എന്താണ് ഇമാത്തത്തിൽ? അതാ അനിത്തുരിയം, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക അല്ലേ. ഈമാൻ്റെ ഏറ്റവും താഴ്ന്ന പടി എന്നൊക്കെ പറയുമ്പം ആ കൂട്ടത്തിൽ പറയാറുണ്ടല്ലോ. ഇനി വഖാല അബൂബക്കർ ഇബ്നുൽ മുന്ദിർ, ഇനി അബൂബക്കർ ഇബ്നുൽ മുന്ദിർ പറയുന്നു وعليه اعتماد اكثر المتاخرين في نقل الاجماع والخلاف وقد ذكر طهاره الابوال عن عامه السلف ثم قال قال الشافعي الابوال كلها نجس قال ولا نعلم احدا قال قبل الشافعي ان ابوال الانعام وابعارها نجس يعني ابو بكر ابن المنذر പറഞ്ഞതായിട്ട് ابن تيميه رحمه الله ഫതാവിൽ രേഖപ്പെടുത്തുകയാണ്. قال الشافعي ഷാഫിഈ ഇമാം പറഞ്ഞിരിക്കുന്നു എന്ന് അബൂബക്കർ ഇബ്നുൽ മുന്ദിർ പറയണം. അൽ അബ്വാല് കുല്ലുഹാ നജസ്, ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് എന്ത്? മൂത്രമെല്ലാം നജസ് തന്നെയാണ്, എല്ലാ മൂത്രം നജസാണ് എന്ന്. അപ്പോൾ ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാക്കണം. ഇനി ഖാല, എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു, അതായത് അബൂബക്കർ ഇബ്നുൽ മുന്ദിർ പറഞ്ഞു എന്ത്? വലാ നഅലമു അഹദൻ ഖാല ഖബല ഷാഫി, ഇമാം ഷാഫിക്ക് മുമ്പ് പറഞ്ഞതായിട്ട് ആരെയും നമുക്കറിയില്ല. ഇമാം ഷാഫിക്ക് മുമ്പ് ആരും ഇങ്ങനെ പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. ഇന്ന അബ്വാൽ അൽ അൻആമി വഅബ്ആരിഹ നജസ്, അതായത് ജീവികളുടെ മൂത്രവും കാഷ്ടവും നജസാണ് എന്ന് ഇമാം ഷാഫിക്ക് മുമ്പ് ആരും പറഞ്ഞതായിട്ട് നമുക്ക് അറിവില്ല. മനുഷ്യൻ്റെ മൂത്രം നജസാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ല. ഇനി കൊൽത്തു ഞാൻ പറയുന്നു, അതായത് ഇബ്നു തൈമിയ പറയുന്നു എന്ത്? വഖദ് നുഖില അൻ ഇബ്നു ഉമർ അന്നഹു സുഇല അൻ ബൗലിൻ നാഖത്തി ഖാല യഗ്സിൽ മാ അസാബക മിൻഹു വഅനി സുഹ്രി ഫീമാ യുസീബു റാഇ റാഇയ من ابوال الابل فقال ينضح وان حماد بن ابي سليمان في بول الشاطي والبغير يوصل ഞാൻ പറയുന്നു, അതായത് ഇബ്നു തൈമിയ പറയാണ്, ഞാൻ പറയുന്നു ഇബ്നു തൈമിയ റഹ്മഹുള്ള പറയുന്നു, നുഖ്തില വഖദ് നുഖ്തില നഖല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്,
അൻ ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് അന്നഹു സുഇല അൻ സിയാം, അദ്ദേഹം ചോദിക്കപ്പെട്ടു, അൻ യൗ മൗലി നാഖത്തി, ഒട്ടകത്തിന്റെ മൂത്രം സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യവസിൽ, ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, എന്ത് യവസിൽ മാ അസാബക മിൻഹു, ഒട്ടകത്തിന്റെ മൂത്രത്തിൽ നിന്റെ ആയ ഭാഗം എന്ത് ചെയ്യുക, കഴുകുക. വസ്ത്രാണും ദേഹാണെങ്കിലും അവിടെ ആയ ഭാഗത്ത് കഴുകുക എന്നർത്ഥം. വാൻ സുഹരി, സുഹരിയിൽ നിന്നും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഫീമ യുസീബു റായ, ആട്ടിടേന്റെ മേൽ ആകുന്ന ഒട്ടകമൂത്രം, മിൻ അബ്വാലിൽ ഇബ്ലി, ഒട്ടകമൂത്രം. പാല, അദ്ദേഹം പറഞ്ഞു, യുന്ദഹു, അത് കഴുകപ്പെടണം, കഴുകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്, സുഹരി എന്ന് പറഞ്ഞിട്ടുണ്ട്. വാൻ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ ഫീ ബൗലി ഷാത്തി വൽ ബഗീർ, ആടിന്റെയും ഒട്ടകത്തിന്റെയും മൂത്രത്തിന്റെ വിഷയത്തിൽ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ പറയുന്നു, യൂസരു, അത് കഴുകപ്പെടണം എന്ന്. അപ്പോൾ ഇത് കഴുകണമെങ്കിലും, കഴുകണമെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്, എങ്കിലും അതിന് അജസ്സല്ല എന്നുള്ള വീക്ഷണമുള്ളവരും ഉണ്ട്. അപ്പം എന്തായാലും കഴുകുക എന്നത് തന്നെയാണ് ഇവിടെ അനുയോജ്യം. കാരണം ഇമാം ഷാഫി റഹ്മഹുള്ള അത് നജസ്സാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു അബൂ ഹനീഫ ഇമാമും അത് നജസ്സാണെന്നുള്ള വീക്ഷണമാണ് ഞാൻ അറിയുന്നത്. ഇമാം മാലിക് റഹ്മഹുള്ള അവരുടെയും അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള അവരുടെയും അനുയായികളാണ് ഇത് നജസ്സല്ല എന്ന പക്ഷക്കാർ. അപ്പോൾ എങ്കിൽ പോലും അത് കഴുകുന്നതാണ് ഉത്തമം. കഴുകിയതായിട്ടുള്ള, കഴുകാൻ നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതിൽ നിന്നും, സുഹരി അവരുകളിൽ നിന്നും, ഹമ്മാദ് ബിൻ സുലൈമാൻ അവരുകളിൽ നിന്നൊക്കെ നമ്മൾ ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് കഴുകുക എന്ന് തന്നെയാണ് ഉചിതം. പിന്നെ ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഈ ഇപ്പോൾ ഈ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട്, ഈ ഒരു തരം ചൊറിച്ചിൽ ഉണ്ടായപ്പോൾ വൈദ്യൻ ഒരു ഗോമൂത്രം, ഇത് ചാണകം ഒക്കെ ഉൾപ്പെട്ട ഒരു സോപ്പ്, അതുകൊണ്ടുണ്ടാക്കിയ സോപ്പ്, ഇതിനായിട്ട് പ്രത്യേക സോപ്പ്, ആ സോപ്പ് കൊണ്ട് കുളിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ മരുന്നായിട്ടാണ്. അപ്പോൾ ഇതിൽ സംഭവം ഇതൊരു മെഡിസിൻ്റെ അംശമുണ്ട് എന്ന കാര്യത്തിൽ പിന്നെ തർക്കമില്ല. അപ്പോൾ ഒട്ടകമൂത്രം ആണ് നബിസ്ലാസ് എന്ന് ഉദ്ദേശിച്ചത്, അവിടെ ഒട്ടകാംഗങ്ങളാണ് വ്യാപകം. പിന്നെ ഗോമൂത്രത്തിലും ഇതേപോലെ പിന്നെ മെഡിസിൻ്റെ അംശം, മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നു വൈദ്യത്തിൽ എന്ന് മിക്കവാറും ആളുകൾക്ക് അറിയാമായിരിക്കും. അതേപോലെ പിന്നെ ഇബ്നു സീനയുടെ അൽ ഖാനൂൻ ഫി ത്തിബ് എന്ന കിതാബിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയതായിട്ട് പറയുന്നുണ്ട്. അതായത് ഔഷധത്തിൽ, മൂത്ര ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതിൽ ഒട്ടകത്തിൻ്റെ മൂത്രമാണ് ഏറ്റവും സൂപ്പർ എന്ന്. ഒട്ടകത്തിൻ്റെ മൂത്രം സൂപ്പറായിട്ടുള്ളൊരു മെഡിസിൻ ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ അൽ ഖാനൂൻ ഫി ത്തിബ് എന്ന മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥത്തിൽ പരാമർശിച്ചത്. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള വൈദ്യശാസ്ത്രജ്ഞനായിരുന്നല്ലോ ഇബ്നു സീന, ആവിസ് എന്നാണ് പിന്നെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന. അദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ പിന്നെ യൂറോപ്പിലെല്ലാം പഠിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴും അത് പ്രശസ്തൻ തന്നെയാണ് കിതാബ്. അപ്പോൾ അത് അങ്ങനെ രേഖപ്പെടുത്തിയതായിട്ട് ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ സാദുൽ മആദി എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് താല്പര്യമുള്ളവർ കഥകൾ വായിച്ച് മനസ്സിലാക്കാം ഇൻഷാല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ ഇതിൻ്റെ കൂടെയുള്ള പരസ്യം ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.